이에 띵웁니다. ഹരിയേട്ടനെ വിവരം അറിയിച്ചോ? ഇല്ല, ഇതുവരെ അയാൾക്ക് പൂർണ്ണമായിട്ടും ബോധം തെളിഞ്ഞിട്ടില്ല. ഹരിയേട്ടന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ ബോധം വരുമ്പോ ഡോക്ടറോട് ഡീറ്റെയിൽസ് ചോദിക്കും. ഇങ്ങനൊരു ഷോക്കിംഗ് ആയ വിവരമാണ് അറിയുന്നതെങ്കിൽ അയാളെ വിവരം അറിയിക്കേണ്ടെന്ന് ഹരിയുടെ അച്ഛൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറയില്ല, പിന്നീട് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കണം. അതിനു മുമ്പ് ചിലപ്പോൾ കൗൺസിലിംഗ് വേണ്ടി വരും. അതൊക്കെ ഫോർമാലിറ്റീസ്. കുട്ടികൾ ഉണ്ടാവില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ നമുക്കുണ്ടായ വിഷമം മറന്നുപോയോ? അടുത്ത തവണ ചെക്കപ്പ് കഴിയുമ്പോ ഡോക്ടർ പോസിറ്റീവായി പറയുന്ന ഓരോ തവണയും പ്രതീക്ഷിച്ചു. ഒരു പക്ഷേ മനസ്സിനറിയാൻ ആഗ്രഹിക്കണ്ടെന്ന്, എന്നാലും ഒരു പ്രതീക്ഷ. ഹരിപ്രസാദിന്റെ കാര്യത്തിൽ മറ്റൊന്നു കൂടിയുണ്ട്. എന്നെ പോലെയല്ല, ഒരാക്സിഡന്റിന്റെ അനന്തരഫലമായി കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സത്യം അറിയുമ്പോഴുള്ള പ്രശ്നം വേറെ. വിധിയിൽ നിന്നൊക്കെ മറ്റുള്ളവർക്ക് ആശ്വാസം കണ്ടെത്താം, അനുഭവിക്കുന്നവർക്കെ യഥാർത്ഥ വേദന മനസ്സിലാവും. മറ്റൊരു വശം ഞാൻ ആലോചിച്ചത്, നമ്മളെപ്പോലെയല്ല ഹരിയേട്ടന്റെ ഫാമിലി ലൈഫ്, കുറച്ചൊക്കെ അറിയാലോ. വിട്ടുപോയ അല്ലെങ്കിൽ വിട്ടുപോകുന്ന ഒരുപാട് കണ്ണികളുണ്ട് അവർക്കിടയിൽ. ആ കണ്ണികളെ തമ്മിൽ വിളക്കി ചേർക്കാൻ ഒരു കുഞ്ഞിന് കഴിയുമായിരുന്നു. ഒരു കുട്ടിയുടെ സാന്നിധ്യം അവരുടെ ബന്ധത്തെ ശരിക്കും ബലപ്പെടുത്തുമായിരുന്നു. അതിനുള്ള വാതിൽ അടഞ്ഞു പോയിരിക്കുന്നത്. അയാളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ചാണ് ഡോക്ടർ വിവരം പറഞ്ഞത്. അതുകൊണ്ട് കൂടുതലൊന്നും ചോദിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തന്നെയല്ല, കേട്ടപ്പോൾ ഞാനും വല്ലാതെ മൂടിയേ. നമുക്ക് ഡോക്ടറെ ഒന്നുകൂടെ കണ്ട് സംസാരിക്കാം. ഹരിയുടെ അമ്മയോടും നന്ദനൊന്ന് സംസാരിക്കുന്ന നന്നായിരിക്കും. കുറച്ച് കഴിയട്ടെ, രേണുകമ്മയുടെ മനസ്സൊന്ന് ആറിക്കോട്ടെ. ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും പാവം. രേണുകേ, കാന്റീനിലെ കാപ്പി ഗുണമില്ല. ഞാൻ വാങ്ങിച്ച രണ്ട് കവള് കുടിച്ച് ബാക്കി കളഞ്ഞു. രേണുക, വീട്ടിലൊന്ന് പോയിട്ട് വാ, കുളിച്ചേ ഡ്രസ്സും മാറി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വാ. പോവാം, കുറച്ച് കഴിയട്ടെ. ഇവിടെ എല്ലാരും കൂടെ നിന്നിട്ട് എന്തിനാ? ഹരിപ്രസാദ് ഒബ്സർവേഷനിലായതുകൊണ്ട് നേഴ്സുമാരാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചാപ്പാട് പോലും നമ്മൾ വാങ്ങിച്ചു കൊടുക്കണ്ട. പ്രഭാകരനും ഞാനും പോരാഞ്ഞിപ്പോ ഉദയൻ സാറും വന്നിട്ടുണ്ടല്ലോ. ഹരിയെ ഈ അവസ്ഥയെ കണ്ടിട്ട് ഞാൻ എങ്ങനെ അച്ചുതൊട്ട സമാധാനമായിട്ട് വീട്ടിൽ പോകുന്നത്? എന്ന് വെച്ച് കുളിക്കണ്ടേ, വല്ലതും കഴിക്കണ്ടേ? നീ ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. വിവരം അറിഞ്ഞേ പിന്നെ കണ്ണു തുറന്നിട്ടില്ല. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെ കരയാതിരിക്കും? അത്തരത്തിലൊരു ശിക്ഷയല്ലേ ദൈവം തന്നത്? കുടുംബത്തിന്റെ വേരിലെ അച്ചേട്ട് അറ്റുപൂർന്നത്. ഹരിയുടെ മൂത്തതോ ഇളയതോ ആയി ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ സമാധാനിക്കായിരുന്നു. അതിലെങ്കിലും കുഞ്ഞുങ്ങൾ ഉണ്ടാവുമെന്ന് അങ്ങനെ ഒരു ദയ ഈശ്വരൻ പണ്ടേ കാണിച്ചില്ല. ഒരൊറ്റ മോനെയാ തന്നത്, എന്നിട്ടിപ്പ എങ്ങനെ? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണ്ടേണുക? മുകളിൽ നിന്ന് കൽപ്പിച്ചത് അനുസരിക്കാനല്ലാതെ മനുഷ്യന് വേറെന്താ നിവൃത്തി? പ്രഭാകരനുണ്ട് വിഷമം, എല്ലാ ഉള്ളിൽ ഒതുക്കി പിടിച്ചോട്ട് നടക്കുക. ഒന്ന് മിണ്ടി തുടങ്ങിയാ വീങ്ങി പൊട്ടും, അതെനിക്കറിയാം. ഹരിപ്രസാദിന്റെ കാര്യത്തിൽ അത്രയ്ക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് പ്രതീക്ഷ. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ? ഒന്നേ ഉള്ളെന്ന് കരുതി ഓമനിച്ച് വഷളാക്കിയില്ല നിങ്ങളെ. മിടുക്കനായി പഠിച്ച് അവൻ സർക്കാർ ഉദ്യോഗം നേടി. കല്യാണക്കാരിത്തി മാത്രമേ ശകലവും നടഞ്ഞു നിന്നുള്ളൂ. അതിന് കാരണം ഉണ്ടായിരുന്നു താനും. നമ്മളെല്ലാം ഒരുപാട് ശ്രമിച്ചിട്ടാ ഹരി കല്യാണത്തിന് സമ്മതിച്ചത്.
അതിനു വേണ്ടി ഞാനാണെങ്കിൽ നിരാഹാര സമരം വരെ ചെയ്തു. എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു ഇപ്പൊ ആലോചിക്കുമ്പോഴാ. അതിലും വലിയൊരു തലവേദന അപ്പുറത്ത് കിടക്കുന്നു. സുപ്രിയയുടെ സൈഡാ ഞാൻ ഉദ്ദേശിച്ചത്. ഡോക്ടർ കോമൺ സെൻസ് ഉള്ള ആളായതുകൊണ്ട് അവരെ വിവരം അറിയിക്കാതെ നമ്മളോട് പറഞ്ഞു. ഹരിപ്രസാദിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള വിവരം സുപ്രിയയും വീട്ടുകാരും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കാരണവശാലും അവരറിയരുത്. പക്ഷേ എത്ര നാൾ? ഒരുപാട് കാലം മറച്ചു വെക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? ഇപ്പൊ തന്നെ സുപ്രിയയ്ക്ക് വിശേഷമാകേണ്ട സമയമായി. കഴിഞ്ഞ ദിവസം ഞാൻ സുപ്രിയോട് ചോദിക്കുകയും ചെയ്തു. എന്നിട്ട് ഒന്നും പറഞ്ഞില്ല കുട്ടി. മിണ്ടാതെ കുറച്ചേരം നിന്നിട്ട് മറ്റെന്തോ പറഞ്ഞ് വിഷയം മാറ്റി. അവർക്ക് മറ്റെന്തെങ്കിലും പ്ലാനിങ് കാണുമായിരിക്കും. കുറെ കഴിഞ്ഞ് മതി കുഞ്ഞുങ്ങളെന്ന് തീരുമാനിച്ചു കാണും. എല്ലാം ഇപ്പൊ കുഴപ്പമായി ഭവിച്ചില്ലേ? അവിടെയാണെങ്കിലും സുപ്രിയ ഒരൊറ്റ മോള. ജലജിക്കും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. അവരുടെ കുടുംബത്തിനും അടുത്ത തലമുറയിലേക്ക് സന്തതികൾ വേണ്ടേ? നമ്മള് കാരണം അവരുടെ തറവാട് മഞ്ഞ് നിന്ന് പോവാന്ന് വെച്ചാ എനിക്കൊന്നും അറിഞ്ഞൂട. അതിലും പ്രധാനപ്പെട്ട ഒരു കുഴപ്പമുണ്ട്. ഹരിപ്രസാദിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സത്യം അറിഞ്ഞാ പിന്നെ ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും മുന്നിൽ അവന്റെ വിലയെന്താ? പിന്നെ ഹരിക്ക് തലയുയർത്തി അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ? അതാ ഞാൻ പറഞ്ഞേ, സുപ്രിയോ ജലജയോ ഭർത്താവ് ഇതറിയണ്ടെന്ന്. അപ്പോഴും എന്റെ ചോദ്യം ബാക്കി നിൽക്കുന്നു. എത്ര കാലം അറിയിക്കാതിരിക്കും? ഇന്നല്ലെങ്കിൽ നാളെ രവികുമാറിന്റെ വീട്ടിലും ഒരു കുഞ്ഞെന്നുള്ള വിഷയം ചർച്ചയാവും. കുറെ കഴിയുമ്പോ ആശുപത്രിയിൽ പോകാമെന്ന് പറയും. ടെസ്റ്റുകൾ നടത്തുമ്പോ സത്യം പുറത്തു വരും. ദൈവമേ, ഇനിയുണ്ടോ ഒരു ഇടകൂടം? അതാണ് വല്ലാത്ത വിഷയം. ഹരിപ്രസാദ് ഇതുവരെ കഥ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോ എന്തായിരിക്കും ഉണ്ടാവുക? അവന്റെ സ്വഭാവത്തിന് വേറൊന്നും അവൻ ആലോചിക്കില്ല. സത്യസന്ധനാണല്ലോ. ഉള്ള കാര്യം സുപ്രിയോട് തുറന്നു പറയും. അല്ലാതെ ഹരി ഇങ്ങനെ ഒരു കാര്യം മറച്ചു വെക്കുന്ന രേണുവയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയൂ. സാമാന്യപ്പെട്ട ഏതൊരു കൂട്ടരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വിവാഹമോചനം. അയ്യോ, അച്ഛൻ എന്താ പറയുന്നേ? അതേ രേണുകേ, ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ കഴിയാത്തവനെ മോളുടെ ഭർത്താവായി വേണ്ടെന്ന് രവികുമാറിനും ജലജയ്ക്കും തീരുമാനിക്കാം. സുപ്രിയയെ കൊണ്ട് അവര് കോടതിയിൽ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുപ്പിക്കും. ആ കുട്ടി അതിന് സമ്മതിക്കണമെന്നുണ്ടോ? സമ്മതിക്കില്ല എന്ന് നിനക്കുറപ്പുണ്ടോ? രേണുകേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥമായ ഒരടുപ്പം ഹരിപ്രസാദും സുപ്രിയയും തമ്മിലില്ല. അതുകൊണ്ട് വേർപിരിയുന്ന കാര്യത്തിൽ അവർക്ക് അത്ര വീർക്കൂട്ടലൊന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ഹരിയുടെ ഭാവി എന്റെ മോന്റെ ജീവിതം. എന്റെ ദേവി, ഇതിനൊക്കെ പാപം ഞാൻ എന്ത് ചെയ്തു? ഡോക്ടറിൽ വിശ്വാസക്കുറവുള്ളതുകൊണ്ടോ വിശ്വാസം കുറഞ്ഞുകൊണ്ടോ അല്ല ചോദിക്കുന്നത്. ഹരിപ്രസാദിന്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും വേണ്ടെന്നാണ് പറയുന്നത്. സി മിസ്റ്റർ ഉദയവർമ്മ, വെറും പ്രാഥമിക നിഗമനമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഗസ് ചെയ്ത അഭിപ്രായം പറയാനുള്ള ഒരു മാറ്റർ അല്ലിത്. ഒന്നാമത് അയാൾ ചെറുപ്പമാണ്. കല്യാണം കഴിഞ്ഞ് ഒരുപാട് നാളായിട്ടില്ല. ഹരിപ്രസാദിന്റെ വൈഫ് ഇപ്പോ പ്രഗ്നന്റ് അല്ലല്ലോ. അല്ലെന്നാണ് അറിവ്. എങ്കിൽ ഒരു കുട്ടി എന്നുള്ള അവരുടെ സ്വപ്നം സ്വപ്നമായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ. ചോദിക്കുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഏതെങ്കിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രൈ ചെയ്താലോ? അത് നിങ്ങളുടെ ഇഷ്ടം.
ഞാൻ ഡിസ്കറേജ് ചെയ്യില്ല, ബട്ട് പ്രയോജനം ഉണ്ടാവണമെന്നില്ല. ഹരിപ്രസാദിന്റെ പ്രസന്റ് കണ്ടീഷൻ വെച്ചാണ് ഞാൻ ഈ പറയുന്നത്. എന്നാൽ മറ്റൊരു ഹോപ്പുണ്ട്. ഭാവിയിൽ തുടർച്ചയായ ചികിത്സ കൊണ്ട് ഒരുപക്ഷെ മാറ്റമുണ്ടായേക്കാം. ചിലപ്പോ വർഷങ്ങൾ എടുത്തെന്നും വരാം. ഞാനേതോ മെഡിക്കൽ മാഗസിൻ വായിച്ചിട്ടുണ്ട്, ഇതുപോലൊരു ആക്സിഡന്റിൽ ഇമ്പോർട്ടന്റ് ആയ ഒരാൾക്ക് 7 വർഷത്തിന് ശേഷം കുട്ടികൾ ഉണ്ടായതായിട്ട്. അതൊരു സാധ്യത മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. ലെറ്റ് അസ് ട്രൈ ആൻഡ് പ്രേ. ഒരു കാര്യമുണ്ട്, പേഷ്യന്റിന്റെ പൂർണ്ണമായ സഹകരണം വേണം, അയാളുടെ വൈഫിന്റെയും. ഹരിപ്രസാദ് ഇങ്ങനെ ഒരു അവസ്ഥയിലാണെന്ന് അയാളുടെ വൈഫിന് അറിയോ? ഇല്ല. അതെ, ഹരിപ്രസാദിനെ സത്യം അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, കുറെയൊന്ന് റിക്കവർ ചെയ്തതിനു ശേഷം പറയാമെന്ന് വിചാരിച്ചു. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. രണ്ടിലൊരാൾ വിവരമറിയുമ്പോഴുള്ള ഷോക്ക്, അതിനെ നേരിടാൻ അവരെ മാനസികമായും തയ്യാറാക്കിയെടുക്കണം. യെസ്, വൈഫ് വന്നിട്ടുണ്ട്, ഹരിപ്രസാദിന്റെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും നന്ദനെ ഹരിപ്രസാദിന്റെ വൈഫും ഇതുവരെ തമ്മിൽ കണ്ടിട്ടില്ല. ഐ സി, അങ്ങോട്ട് ചെന്നോളൂ, ഞാൻ വന്നേക്കാം. ഓക്കെ. കുറച്ചുകൂടെ ഉയർത്തി വെക്കണോ? വേണ്ട. കുറച്ചെങ്കിലും ഓട്സ് കഴിക്കേ ഹരി. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. എപ്പോഴും ഇങ്ങനെ തന്നെയാ, തരുമ്പോ പിന്നീട് കഴിക്കാന്ന് പറയും, കുറെ നേരം കഴിയുമ്പോ ചൂടില്ലാത്തോണ്ട് കളഞ്ഞേക്കാനും പറയും. ഒരു സാധനം വേണ്ടെന്ന് തോന്നിയാ പിന്നെങ്ങനെയാ കഴിക്കുന്നത്? ഡോക്ടർ പറഞ്ഞത് ഹരിയും കേട്ടതല്ലേ, ഹെവി ഡോസ് ആന്റിബയോട്ടിക്സ് ഉള്ളിൽ ചെന്നതാണ്, മൊത്തത്തിൽ ശരീരം വീക്കാണ്, നല്ലപോലെ ഫുഡ് കഴിക്കണമെന്ന്. ശരിക്ക് ആഹാരം കഴിക്കരുതെന്ന് ഏതെങ്കിലും ഡോക്ടർ പറയാറുണ്ടോ? ഞാൻ എടുത്തു തരുന്നത് കഴിക്കാൻ ഹരിക്ക് വയ്യ, അതല്ലേ ശരി. എന്നാ പിന്നെ ഏതെങ്കിലും നേഴ്സിനോട് പറയാം ഫുഡ് എടുത്തു തരാൻ. ഇവിടെ എനിക്ക് സ്വസ്ഥത തരരുതെന്ന് ഉദ്ദേശിച്ചാണ്? ഇവിടെയും സ്വസ്ഥത തരരുതെന്നോ? ഹരിയുടെ സ്വസ്ഥത കെടുത്താൻ ഞാൻ എവിടേക്കാ വന്നിട്ടുള്ളത്? സോറി, കുറച്ച് സമയത്തേക്കൊന്ന് മിണ്ടായിരിക്കോ? ഞാൻ മിണ്ടുന്നില്ല, ഹരിയുടെ ഇഷ്ടം പോലെ ചെയ്യ. ആഹാരം കഴിക്കണമെന്ന് തോന്നുമ്പോ പറയാൻ ദയവുണ്ടാവണം, അത്രയെങ്കിലും ചെയ്യാലോ. ഹലോ, വരൂ. സുപ്രിയക്ക് മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാവാതെ ഇരിക്കൂ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാ മതി. ഡിസ്ചാർജിന്റെ കാര്യം ഡോക്ടർ വരുമ്പോ ചോദിക്കണം. ഡിസ്ചാർജോ? ഡോക്ടറോട് അങ്ങനെ ചോദിക്കണ്ട കേട്ടോ, പുള്ളി എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല. പല മരുന്നുകളുടെയും കോഴ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴാ ഡിസ്ചാർജ്. വീട്ടിൽ ചെന്നിട്ടും മരുന്ന് കഴിക്കാലോ. പക്ഷെ ഡോക്ടറുടെ ശ്രദ്ധയും നഴ്സുമാരുടെ പരിചരണം വീട്ടിൽ കിട്ടുമോ? ഇതൊക്കെ സുപ്രിയക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ. ഞാൻ എന്തു പറഞ്ഞാലും ഇഷ്ടമല്ല, ഇപ്പോഴൊരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളൂ. വഴക്കിട്ടത് ഞാനോ അതോ താനോ? ഞാനാ, എല്ലാ തെറ്റും എന്റേതാ, പ്രശ്നം തീർന്നല്ലോ. എന്താ തനിച്ചിറങ്ങിയത്?
വൈഫ് വന്നില്ലേ? ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. നന്ദനയ്ക്ക് ഓഫീസിൽ നിന്ന് ഒരു കോള് വന്നു, പുറത്തുനിന്ന് സംസാരിക്ക. ഡ്രൈവിംഗ് അറിയാത്തവരെ കൊണ്ടാണോ വണ്ടി ഓടിപ്പിക്കുന്നത്? ഇയാൾക്ക് ലൈസൻസ് ഇല്ലേ? സ്ഥലമില്ലെന്ന് കണ്ടത് കൊണ്ട് അയാൾ ഹോൺ അടിച്ചത്. അപ്പൊ കുട്ടി അത് ശ്രദ്ധിച്ചില്ല. കുട്ടി വലിയ ആളാവല്ലേ? നിങ്ങളുടെ ഡ്രൈവർ എന്താ കാറിൽ നിന്ന് ഇറങ്ങാത്തത്? മദ്യപിച്ചിട്ടുണ്ടോ അയാള്? എന്റെ ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടും ഉണ്ട്. എന്നാ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഫോണിൽ സംസാരിച്ചോണ്ടാ നിങ്ങൾ ഡ്രൈവ് ചെയ്തത്? സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാറ് പിന്നോട്ട് എടുത്തത്. പക്ഷേ ഞാൻ കാണുമ്പോ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഞങ്ങളുടെ വാണിങ്ങ കേൾക്കാതിരുന്നത്. ഞാൻ എന്റെ ഫോണിൽ സംസാരിച്ചതെന്ന് നിങ്ങൾക്ക് എന്താ? അപ്പൊ ഫോൺ ചെയ്തോണ്ടാ വണ്ടി എടുത്തെന്ന് സമ്മതിച്ചു. ആണെങ്കിലേ കണക്കായി പോയി, കൊണ്ടുപോയി കേസ് കൊടുക്ക. എന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നത്? നിങ്ങൾ തമ്മിൽ മുൻപ് പരിചയമുണ്ടോ? അതെ, ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതെ, ഞാനും കണ്ടതായി ഓർക്കുന്നില്ല. ഹലോ ഹലോ, എത്ര തവണ ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു എന്നറിയോ? സുപ്രിയ ഒന്ന് വീട്ടിൽ കൊണ്ടുവരാൻ. ഒരിക്കലും ഞങ്ങൾ വന്നതാ, അപ്പൊ നന്ദന വീട്ടിലില്ലായിരുന്നു. ഞാനില്ലാത്ത സമയം നോക്കി വന്നെന്ന് പറയൂ. നമ്മൾ ഇങ്ങനെ പരിചയപ്പെടണമെന്നായിരിക്കും പറഞ്ഞിട്ടുള്ളത്. അതെ, അതിനിരിക്കെ നിങ്ങൾ രണ്ടുപേരും മാത്രമെന്ന് ശരിയായില്ല. തുമ്പി എന്താ കൊണ്ടുവരായിരുന്നു? അവൾക്ക് വീട്ടിലിരുന്ന് കളിക്കുന്നതാ ഇഷ്ടം. അല്ലെങ്കിൽ പിന്നെ ബൈക്ക് എടുക്കണം. ബൈക്ക് യാത്ര താല്പര്യ, മഴ പെയ്യോ എന്നുള്ള സംശയമുള്ളതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. മോളെ കൂടി കൊണ്ടുവരായിരുന്നു. ചെറിയ കുട്ടികളോട് ഈയിടെയായിട്ട് ഹരിക്ക് ഇത്തിരി ഇഷ്ടം കൂടുതലാണ്. സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടാവുന്നവരെ മറ്റുള്ളവരുടെ കുട്ടികൾ ഇഷ്ടപ്പെടാലോ അല്ലേ? നന്ദനയ്ക്ക് കേൾക്കണോ? ഡോക്ടറോട് ഡിസ്ചാർജിന്റെ കാര്യം ചോദിക്കാനിരിക്കായിരുന്നു ഹരിപ്രസാദ്. ഇപ്പോഴോ? അദ്ദേഹം ചാടിക്കും. ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. എന്റെ കാര്യം ഡോക്ടർ എന്താ പറയുന്നത്? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, കുറെ ദിവസത്തെ റെസ്റ്റ് അത്യാവശ്യമുണ്ടായിരിക്കും. ലീവൊക്കെ ഉണ്ടല്ലോ അല്ലേ? ക്യാഷ്വൽ ലീവ് മിക്കവാറും തീരും. ഒരു മാസത്തേക്ക് അവധി എടുക്കുന്നതാ നല്ലത്. ഓഫീസിൽ പോയി തുടങ്ങുമ്പോഴും സുപ്രിയ തൃശ്ശൂർ വന്ന് നിൽക്കട്ടെ. കുറച്ചു നാളത്തേക്ക് ഹരിയേട്ടന്റെ അടുത്ത് ഒരാളുണ്ടാവണം. ഡോക്ടർ, ഹൗ ആർ യു ഹരിപ്രസാദ്? കുഴപ്പമില്ല. ഇപ്പോ വേദന അനുഭവപ്പെടുന്നുണ്ടോ? ശരീരം അനങ്ങുമ്പോ വേദനയുണ്ട്. അധികം നേരം ചാരി ഇരിക്കാൻ ശ്രമിക്കണ്ട, ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ. സുപ്രിയ, ടേക്ക് കെയർ. ശരി ഡോക്ടർ. സുപ്രിയ ലേറ്റ് ആയിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ വന്നത്. ഹരിപ്രസാദിന്റെ സർജറി സമയത്ത് മിസ്റ്റർ ഉദയവർമ്മയുടെയും വൈഫിന്റെയും സാന്നിധ്യം വലിയ ആശ്വാസമായിരുന്നു. കുടുംബ സുഹൃത്തുക്കളായാൽ ഇങ്ങനെ വേണം. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറയുന്നത് വെറുതെ അല്ല. ദെൻ ഓക്കേ, വൈകിട്ട് വരാം.
വിചാരിച്ചു ഡിസ്ചാർജിന്റെ കാര്യം ചോദിക്കുമായിരിക്കും. ഓട്സ് കഴിക്കാറായോ ഹരി? ഇല്ല. ആഹാരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ എടുത്തു കൊടുക്കണം എന്നുള്ള നിർബന്ധം മാത്രമേ ഉള്ളൂ. നമ്മുടെ ശ്രീമതിമാർക്ക് തമ്മിൽ അധികമൊന്നും വർത്താനം പറയാനില്ലല്ലോ ഹരി. സാധാരണ ഇങ്ങനെയല്ലല്ലോ, രണ്ട് സ്ത്രീകൾ തമ്മിൽ കണ്ടുമുട്ടിയാ നമ്മളെ പുരുഷന്മാർക്ക് പിന്നെ സംസാരിക്കാനും ചാൻസ് കിട്ടില്ല. ഞങ്ങൾ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ, കുറച്ചു കഴിഞ്ഞോട്ടെ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടുത്താം അല്ലേ സുപ്രിയ? അതെ. ആ പറയൂ, ഏത് ബാങ്കിൽ? അതിനെന്താ പോകണം? അക്കൗണ്ട് സെക്ഷനിൽ കാണും. കഴിഞ്ഞ മാസം ഫയലിലുണ്ട്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റേ. ആ പറയൂ, അക്കൗണ്ട് സെക്ഷനിലേക്ക് വിളിച്ച് സ്റ്റെല്ലയോട് ചോദിക്കൂ.